ഹലോ ചക്രങ്ങളെ, എന്തുണ്ട് വിശേഷം? എനിക്ക് പറയാനുള്ളത്, ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇട്ട അത് കണ്ട എല്ലാ സഹോദരങ്ങളോടും താങ്ക് യു. എൻ്റെയും ആകെയുടെ സംസാരം ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ ബാലൻസ് ഉണ്ട്, പുറകെ ഇടുന്നുണ്ട് കേട്ടോ. രാത്രി ഞാൻ അത് ഇടാം, നിങ്ങൾ കണ്ടോണം. നല്ല കാര്യങ്ങളാണ് പറയുന്നത്. കുറച്ച് അറിയാത്ത ആളുകൾക്ക് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ കേൾക്കാൻ തോന്നും. അങ്ങനെ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയാത്ത കാര്യങ്ങൾ. അതൊന്ന്. പിന്നെ എനിക്കൊരു പ്രാർത്ഥനയിൽ, ഇന്ന് എനിക്ക് രാവിലെയൊക്കെ കുറേ പേര് മെസ്സേജ് വിട്ടു. എൻ്റെ ദൈവമേ, എൻ്റെ സത്യം പറയല്ലേ, എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. ഓരോരുത്തർ പ്രാർത്ഥിച്ചിട്ട് രക്ഷപ്പെട്ട കാര്യവും ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ എനിക്കത് ഭയങ്കര ശ്വാസമുട്ടലുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അത് കേട്ടിട്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരോടും എനിക്ക് അത് പ്രാർത്ഥനയോടൊപ്പം നമ്മൾ പുലർത്തിപ്പോണ്ട ചില കാര്യങ്ങൾ അതുകൂടെ പറഞ്ഞുതരാം. ഏതാണെന്ന് വെച്ചാൽ, സദാസമയം പ്രാർത്ഥിക്കും. എന്നിട്ട് നമ്മുടെ കർമ്മത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കത്തില്ല. നല്ല കർമ്മവും ആയിരിക്കണം കേട്ടോ. നിങ്ങളുടെ ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിപ്പിടിച്ചോണം. നമ്മൾ ഇന്നോളം മറ്റുള്ളവരുടെ കുറ്റം കുറവൊന്നും പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഇനി പറയാതിരിക്കുക. നിങ്ങൾ ഭഗവാൻ നാരായണനെയാണ് വിളിക്കുന്നതെങ്കിൽ, അഥവാ കൃഷ്ണഭക്തനെയാണ് വിളിക്കുന്നത്, ഇനി സാധാ ഇനി ഏത് ദൈവത്തിനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാലും ഞാൻ പറയുകയാണ്. കർമ്മം വല്ലാത്തൊരു വിഷയമാണ്. ഭഗവത്ഗീതയൊക്കെ എടുത്ത് വായിച്ചാലൊക്കെ അറിയാം, നമ്മുടെ കർമ്മം അനുസരിച്ചാണ് നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം പോലും നാളെ നമുക്ക് വിനയായി വരുന്നതാകരുത്. ആദ്യം വേണ്ടത് നമ്മുടെ ദേഷ്യവും കോപവും എടുത്ത് കളയണം. നമ്മുടെ അലസതയായ മടി എടുത്ത് കളയണം. അനാവശ്യമായി കിടന്ന് ഉറങ്ങുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ എടുത്തു മാറ്റണം. നല്ല ചിന്തകൾ നമുക്കുണ്ടാക്കണം. ചിന്തകൾ എന്താണ് ചിന്തകൾ? നമുക്ക് നല്ല അടിപൊളിയായിട്ട് ജീവിക്കാനുള്ള സാമ്പത്തിക ശേഷി സൗകര്യങ്ങളും തന്നിരിക്കുമ്പോഴും നമ്മളെപ്പോഴും ബാക്കിലിട്ടുള്ള ദാരിദ്ര്യ ചിന്തകളെ, ദാരിദ്ര്യത്തെ വിളിച്ചുകൊണ്ട് വരല്ലോ. അതായത് നമ്മൾ എത്ര പണം ഉണ്ടെങ്കിലും നമ്മൾ കീറിയ തുണിയെ എടുക്കത്തുള്ളൂ, എത്ര പണം ഉണ്ടെങ്കിലും നമ്മൾ പഴകിയ ഭക്ഷണം കഴിക്കത്തുള്ളൂ, എത്ര കാശുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനം മേടിക്കാൻ പണം നമ്മുടെ കയ്യിൽ തന്നാലും നമ്മൾ പോയി റിഡക്ഷൻ ഉള്ളത് ഏറ്റവും കുറഞ്ഞതും തപ്പിപ്പോവുക. അത് നിങ്ങളുടെ വിചാരം പണം അതുകൊണ്ട് സമ്പാദിക്കാമെന്നായിരിക്കില്ല. ഒരിക്കലും ആ ധാരണ തെറ്റാണ്. അങ്ങനെയൊന്നും പണം സമ്പാദിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതിനൊക്കെ തമ്പുരാൻ തന്നെ നമുക്ക് പണം സമ്പാദിക്കാൻ ഒരു സമയം തരും. നമ്മുടെ കർമ്മ മേഖലയെ ഉഷാറാക്കണം. നമ്മുടെ ചിന്തകൾ നല്ലതായിരിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഏറ്റവും ക്വാളിറ്റി ഉള്ളതേ ആഗ്രഹിക്കാവുള്ളൂ, ഏറ്റവും നല്ലതേ ആഗ്രഹിക്കാവുള്ളൂ. അതെ, നമ്മൾ എന്ത് ജീവിതമാണോ ആഗ്രഹിക്കുന്നത് ആ ജീവിതമേ നമ്മളിലേക്ക്, ആ ജീവിതത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. മനസ്സിലായ? അല്ലെങ്കിൽ ആ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ മുന്നിലേക്ക് വരും. നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയൊക്കെ നമുക്ക് എല്ലാം തന്നിട്ടും ആഗ്രഹിക്കുക, നമ്മളൊരു ദാരിദ്ര്യത്തെ അട്രാക്റ്റ് ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ലതാകട്ടെ. അതുപോലെ നിങ്ങളിൽ ഒരുപാട് മാറ്റം വരുത്തണം. നന്നായി നിങ്ങളിൽ ക്ഷമ വരുത്തണം. ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നവർക്ക് ആദ്യം വേണ്ട സൽഗുണമാണ് ക്ഷമ. എല്ലാവരോട് ക്ഷമിക്കാൻ പറ്റണം. വീട്ടിൽ നമുക്ക് കുരുക്കുരുക്കുരാന്നിരിക്കുന്ന അമ്മായി അമ്മയായിരിക്കും ചിലപ്പോൾ, ചിലപ്പോൾ ദാത്തുമാരായിരിക്കും ചിലപ്പോൾ. കണ്ടില്ലെന്നൊന്ന് നടിക്കാൻ നമ്മുടെ മനോഭാവത്തെ ഒന്ന് കറക്റ്റ് ചെയ്യണം. ക്ഷമ അവരിനായിരിക്കും അവരെ ഇട്ടിരിക്കുന്നത്. നമ്മളിന്ന് ക്ഷമ പഠിപ്പിക്കാൻ ഒന്ന് ക്ഷമിക്കണം. അവരുടെ ഭാഗത്ത് നിന്നുകൂടെ നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ ക്ഷമ കൊണ്ട്, നമ്മുടെ സഹനം കൊണ്ട് നമുക്ക് അങ്ങൊരു മനസ്സ് രൂപാന്തരപ്പെടണം. അവരെന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ള മൈൻഡിലേക്ക് നമുക്കൊന്ന് ക്ഷമ, നമ്മളൊന്ന് താഴ്ന്നു വരണം. നമ്മുടെ നിലവാരം നമ്മളിങ്ങനെ ചിന്തിക്കുമായിരിക്കും ഇവരുടെ മുമ്പിൽ, അതൊന്ന് ആ ബലം ഒന്ന് പിടിച്ചിട്ടിട്ട് എന്താണ് ഇവരുടെ പ്രശ്നം, ഇവരെന്ത് കാഴ്ചയിലേക്ക് പുല്ലാണ്, ഞാനെന്തായാലും ഇവരോട് ഒന്നും കാണിക്കാൻ പോകുന്നില്ല എന്നൊരു മനോഭാവം നമ്മൾക്കുണ്ടാക്കിയെടുക്കണം. ഇവരെന്ത് കാഴ്ചയിലും തിരിച്ച് റിട്ടേൺ കാണിക്കുന്നില്ല, എൻ്റെ ദൈവം എന്നെ നോക്കിക്കോളും എന്നൊരു മനോഭാവം സെറ്റ് ചെയ്യണം. ഇവരോട് കുരച്ചാൽ ഞാൻ ഇവരോട് ഒച്ചത്തിൽ സംസാരിക്കത്തില്ല, ബഹളം വെക്കത്തില്ല, എനിക്ക് ജയിക്കണമെന്ന മനോഭാവത്തോടി വഴക്കിടത്തില്ല. നല്ല വാക്കുകളല്ലാതെ മോശം വാക്കുകൾ, ആരെയും വേദനിപ്പിക്കുന്ന ഹേർട്ട് ചെയ്യുന്ന വാക്കുകൾ സംസാരിക്കത്തില്ല എന്നൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്ക് വളർത്തിയെടുക്കണം. നമുക്ക് അങ്ങനത്തെ ചീത്ത സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ തൊടുത്തിനെപ്പിടുത്തിനെ ദേഷ്യപ്പെടുക, ഒന്ന് പറഞ്ഞ് രണ്ടര വഴക്കിടുക, പിന്നെന്താണ് ക്ഷമയില്ല, മൊത്തം കാര്യത്തിൽ ക്ഷമയില്ല, കൃത്യമായി നമ്മുടെ കാര്യങ്ങൾ പോലും അലസത കാണിക്കുക, ഇതെല്ലാം മോശം കർമ്മങ്ങളാണ്. അനാവശ്യമായി സമയം ചിലവഴിച്ച് ഉറങ്ങുക, 8 മണിക്കൂർ ഉറക്കം ഒരു മനുഷ്യന് വേണ്ടതാണ്. രാവിലെ അതിരാവിലെ ഉണരുക, ഒരു കാര്യവും നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക, എന്ത് കാര്യത്തിലൊരു ചടുലത ഉണ്ടാക്കുക, ടെപ്പട്ടപ്പെട്ടപ്പെട്ടപ്പെട്ട ഉണ്ടാകുക. ആ പിന്നെ നാളെ എനിക്കിപ്പോൾ കഴിയല്ല, ഇങ്ങനത്തെ മനോഭാവം മാറ്റുക. നിരന്തരമായി പ്രാർത്ഥിക്കുക,
പ്രാർത്ഥന അനുസരിച്ച് തന്നെ എല്ലാ കർമ്മ മേഖലകളിലും ഉഷാറായി നിൽക്കുക. വീട്ട് കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെയാണ് കർമ്മം എന്ന് പറയുന്നത്. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് ഈശ്വര സ്മരണയോടുകൂടി ചെയ്യാം. അങ്ങനെ ചെയ്യുക, ഊർജസ്വലരായിട്ട് നിൽക്കാൻ നോക്കുക കേട്ടാ. എപ്പോഴും നിറയെ വെള്ളം കുടിക്കുക, നല്ല പ്രസരിപ്പോന്മേഷം നിലനിർത്തുക. വീടും നമ്മളും പരിസരവും സംസാരവും ചിരി ഇരിപ്പും നിപ്പുലും എല്ലാം ഒരു ഉന്മേഷം ഉണ്ടായിരിക്കണം. നമ്മുടെ കൂടെ നമ്മളെ ആര് കണ്ടാലും അവർക്കൊരു മിനിമം എപ്പോഴും മുഖത്ത് ചിരി ഉണ്ടായിരിക്കണം നമ്മുടെ മുഖത്ത് കേട്ടോ. പ്രത്യേകിച്ച് കൃഷ്ണഭക്തരായിട്ടുള്ള ആൾക്കാർ അങ്ങനെ ആയിരിക്കണം. ഭഗവാൻ ഈ മഹാഭാരത യുദ്ധത്തിൽ അവിടെ നിൽക്കുമ്പോഴും ഭഗവാന്റെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞൊക്കെ നമ്മുടെ മുഖത്തൊരു ചിരി ഉണ്ടായിരിക്കണം കേട്ടോ. അങ്ങനെ ആയിരിക്കണം എല്ലാവരോടും സൗമ്യമായി പെരുമാറുക. ഇവിടെ ബോബൻ, ഞാൻ മാരേജ് ബ്യൂറോ നടത്തുന്നില്ലേ, അപ്പോൾ എൻ്റെ ദൈവം ബോബൻ ചില ഒന്ന് രണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരുവിടെ ഒക്കെ ഉണ്ടായി. ബോബനൊക്കെ ഇവിടെയാണ് ദേഷ്യിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കല്ലേ എന്ന് ഞാൻ ബോബനോട് പറഞ്ഞു. ബോബനൊന്ന് പറഞ്ഞിട്ടൊരു മാരേജ് ബ്യൂറോക്കാരോട് അവർ കല്യാണം ആലോചിച്ച് ഒരു എല്ല് പോയത്തൊരു കൊച്ചിന് ഒരു ബോയിലർ ബോംബനെ അങ്ങോട്ട് അയച്ചു കൊടുത്തു. ഇവിടെ ഒരു പയ്യൻ വരുന്നുണ്ട്, ആ പയ്യനെ കുറച്ച് ദിവസമായിട്ട് വരുന്നില്ല. അപ്പോൾ ബോബൻ അത് കൈകാര്യം ചെയ്തുകൊണ്ട് ഒരു ബോയിലർ പയ്യനെ അയച്ചു കൊടുത്തു ദൈവം. അപ്പോൾ അവർ പറഞ്ഞ് ഇതാണോ എന്ന് ചോദിച്ചു, അടുത്ത വിവർത്തനം അയച്ചു കൊടുത്തു. അതെന്ന് ചോദിച്ചു ഇതാണോ, അത് അവർ ചോദിക്കും ഒരു പൈസ തന്നെ നമ്മുടെ അടുത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നില്ല. അമ്മ കുറേ കൊടുക്കണം, കൊടുക്കുമ്പോഴേക്കും ഒന്ന് രണ്ട് മൂന്നിനെ കൊടുത്തു ബോബനത്. അപ്പോൾ അവർ ഓ ഇതാണെന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ട്, അത് ബോബൻ അങ്ങോട്ട് പിടിച്ചില്ല. ബോബൻ ഈ പൈസ നമ്മുടെ അയച്ചു കൊടുത്ത്. അപ്പോൾ അവരെനിക്ക് തിരിച്ച് റിട്ടേൺ മറുപടി ഇട്ടിരിക്കുക, അല്പന അർദ്ധരാത്രി കുട പിടിക്കും ഞാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നെ കുറേ പറയില്ല അവർ. അപ്പോൾ ഞാൻ പറഞ്ഞത് ദൈവം ഞാനിത് അറിഞ്ഞിട്ടില്ല എൻ്റെ സഹോദരി. അത് കഴിഞ്ഞിട്ട് ബോബന് ടെൻഷനായി ബോബന് കൂടെ ഫോണ് കൊണ്ട് എൻ്റെ അടുത്ത് വന്നു, എടി ഞാനിങ്ങനെ ചെയ്തെന്ന് കൊണ്ട് വന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് പരിപാടിയാണ് അങ്ങനെ ചെയ്തത്, അത് ശരിയായില്ല. ഞാൻ അപ്പോൾ അവർ അതിനകത്ത് പറയുന്നുണ്ട് സിങ്കുമ്മ വീഡിയോയിൽ എത്ര നല്ലതായിട്ട് സംസാരിച്ചു, സിങ്കുമ്മയെ വിശ്വസിച്ചാണ് ഞാൻ പൈസ ഇട്ടത്, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നത്. സിങ്കുമ്മ ഇങ്ങനെയാണ് സിങ്കുമ്മ കാണിക്കുന്നതെന്ന് സത്യമാണ് അവരുടെ ഭാഗത്ത്. ഞാൻ സദാസമയം രാമരാമ വിളിച്ചിട്ട് വൈകുന്നേരം ഈ പരിപാടി അവർ നേരിട്ട് നമ്മുടെ അടുത്ത് വന്നിരിക്കുമല്ലേ. അപ്പോൾ ഇതാണ് ക്യാരക്ടർ എന്ന്. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ക്യാരക്ടറല്ല, ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും ദേഷ്യപ്പെടത്തില്ല. ദേഷ്യപ്പെടുന്ന ക്യാരക്ടറൊക്കെ ആയിരുന്നു ഞാൻ, കൊള്ളത്തില്ലായിരുന്നു. പക്ഷെ അനാവശ്യം ഇങ്ങനത്തെ കാര്യത്തിൽ ഞാൻ എൻ്റെ അടുത്ത് ഒരാളുകൾ വിളിക്കുന്നതിനാ. അപ്പം പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് ദേഷ്യം വരത്തില്ല. അവരൊന്ന് ചൂടായ പോലും ഞാൻ മിണ്ടാതിരുന്നേക്കും, കാരണം അവരുടെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് ചോദിക്കും. ബോബനും തോന്നില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞത് ക്ഷമയെക്കുറിച്ചാണ്. ഭയങ്കര വിദ്യാഭ്യാസമോ വൻ പദവിയോ എത്ര പണമോ നേടിയതിന് എന്ത് വന്നു പറഞ്ഞു, ക്ഷമയെന്ന് പറഞ്ഞ സമ്പത്ത് ആ ആൾക്കില്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടത്തില്ല. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു മനുഷ്യൻ ആദ്യം എൻ്റെ ക്ഷമയും സഹനവും തന്നെ, എല്ലാവരോടും ചിരിക്കാൻ. എൻ്റെ ബോബനൊന്നും ചിരിക്കത്തില്ല, ഞാൻ പറഞ്ഞ് പറഞ്ഞ് മാറ്റിയെടുത്താണ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരോടും ആജ്ഞാപിക്കുന്നൊരു ഇതുണ്ട്, അങ്ങനെയല്ല. എല്ലാവരോടും സോഫ്റ്റായിട്ട് സംസാരിക്കൂ, സോഫ്റ്റായിട്ട് സംസാരിക്കും. അവർ അങ്ങനത്തെ ഒരു ശീലം വർഷങ്ങളോളം ഒരു കമ്പനിയിലൊക്കെ മേലധികാരിയായിട്ടിരുന്ന് മറ്റ് ആളുകളെ അനുസരിപ്പിച്ച ശീലമുള്ളവരുടെ ആ രീതിയായിട്ട് ചില സമയത്ത് എൻ്റെ അടുത്തും അങ്ങനെ വരും. അപ്പം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഞാൻ പക്ഷേ അപ്പം തന്നെ മറുപടി ചെയ്യുന്നത് എൻ്റെ അടുത്ത് ജോലിക്കാരുടെ അടുത്ത് സംസാരിക്കും എൻ്റെ അടുത്ത് വരണ്ട എന്ന് ഞാൻ അപ്പം തന്നെ പറയും. എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ എൻ്റെ അടുത്ത് എടുക്കല്ലേ എന്ന് പറയും, അപ്പം തന്നെ പറയാം. അപ്പം പോകും ഈടെ നന്നായി പോകുന്നു, അപ്പം സോറി പറയും എന്ന് പറഞ്ഞാൽ അവരിത് കേൾക്കുന്ന അവർ മനസ്സിലാക്കണമൊക്കെ ഉണ്ടോ. ഞാൻ ഒരിക്കൽ പോലും ഇങ്ങനെ കാണിക്കുന്ന സ്ത്രീയല്ല. ഞാൻ എവിടെ ചെന്നാലും ഒരു ഫ്രണ്ട് സർക്കിൾ ഉള്ള ഒരാളാണ് ഞാൻ. എൻ്റെ കൂട്ടുകാരായിട്ടല്ലേ ആരോടാണല്ലോ ഞാൻ പറഞ്ഞല്ലോ, ഒരു എന്താ പറയുന്നത്, ഒരു വെച്ചുകെട്ടില്ലാതെ എനിക്ക് സംസാരിക്കുന്നതും പെരുമാറുന്നതും സഹകരിക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നത്തെ കാര്യം എന്ന് പറയാനുള്ള, ഞാനീ പറഞ്ഞ പ്രാർത്ഥന നിരന്തരമുള്ള ഉണ്ടാകുന്ന ആൾക്കാർ കിടന്നാൻ ആവശ്യമായി ഉറങ്ങുക, എല്ലാ കാര്യത്തിലും മടി പിടിക്കുക, ഇതൊന്നും പാടില്ല. അവരൊരു പ്രത്യേക ജിൽജിൽ വന്ന് നിൽക്കണം, അങ്കിലേ പോസിറ്റീവ് വൈബ് ഉണ്ടാകത്തുള്ളൂ. ഒരു ജീവനില്ലാത്ത പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് കാര്യം, നാരായണ 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 ഏതുകൊണ്ടും ഒരു പ്രായം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് വെള്ളമൊക്കെ കുടിച്ച് വയറിറച്ച് ഭക്ഷണം കഴിക്കാതെ നല്ല നിവർന്നിരുന്ന് നാരായണ 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 24 മിനിറ്റ് കൃത്യമായി ചൊല്ലി ഒരു 10 മിനിറ്റോളം നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നിങ്ങളൊരു ബുക്കിൽ എഴുതി വയ്യ് നിങ്ങളുടെ ആവശ്യങ്ങൾ. എന്നിട്ട് ആ ബുക്കിൻ്റെ പുറത്തോട്ട് രണ്ട് കൈയും വെച്ചിരിക്കുകയാണ്. ഭഗവാനെ, നാരായണ, അല്ലെങ്കിൽ അള്ളാഹുവേ, അല്ലെങ്കിൽ യേശുപ്പ, അല്ലെ മാതാവേ, ആരാണ് നിങ്ങളുടെ ദൈവം അല്ല ദേവി, ആരാണ് എൻ്റെ ദൈവമേ, ഞാൻ ഇത്ര ആവശ്യങ്ങൾ 24 മിനിറ്റ് നാമം ജപിച്ചതിന് ശേഷം, അല്ലെ 24 മിനിറ്റ് ദൈവത്തെ സ്തുതിച്ചതിന് ശേഷം, ദൈവമേ
സർവശക്തനായ ദൈവമേ, നിൻ്റെ പാദങ്ങളിൽ ഞാൻ ഇത്രയും ആവശ്യങ്ങൾ സമർപ്പിക്കണം, ഈ ഒന്നായി എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു തരണേ എന്ന് പറഞ്ഞു എന്നും അതിലേക്കൊന്ന് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു മൂന്നാല് മാസം കൊണ്ട് നിങ്ങൾ കഴിഞ്ഞ് നിങ്ങളെ ആ ഒരു കുറേ ദിവസങ്ങൾ അടുപ്പിച്ച് നിങ്ങളെല്ലാം പൂർണ്ണ എനർജിയോടുകൂടി വേണം ഇത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് നിങ്ങളെ ഇവിടെയെങ്കിലും ഒരു ബുക്കിൽ കൊണ്ട് അത്തരം പേപ്പർ മാറ്റി വെച്ച് തരും. കുറച്ച് ഒരു ആറുമാസത്തിന് ശേഷം നിങ്ങൾ ആ പേപ്പർ എടുത്ത് നോക്കുക, നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും, പക്ഷേ പ്രാർത്ഥനയ്ക്ക് മടുപ്പുണ്ടാകരുത്. നിങ്ങൾ കൃത്യമായി പ്രാർത്ഥിച്ചോണം. ഞാൻ നിങ്ങൾ ഓരോരുത്തരും വന്ന് എനിക്ക് കമൻ്റ് ഇട്ട് നല്ല വിശദീകരിച്ച് കമൻ്റ് ഇടണം. അപ്പോഴും നിങ്ങൾക്ക് അത് ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ ആള് അങ്ങനത്തെ ഒരു അവരുടെ അവർ പറഞ്ഞു വിടുന്ന പ്രാർത്ഥന അതേപോലെ പ്രാർത്ഥിക്കും. നമ്മൾ ആ കർമ്മ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അത് വിജയിക്കും, എന്ത് ചെയ്താലും അത് വിജയിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കാവുള്ളൂ കേട്ടോ, അതിൽ അലസത പാടില്ല. പിന്നെ നമ്മൾ ഓരോടെയും ഞാൻ എടുത്തു പറഞ്ഞിട്ട് നിങ്ങൾ കർമ്മം സൂക്ഷിക്കാൻ പറഞ്ഞെന്നറിയാവുക, നമ്മൾ നമ്മുടെ അടുത്തൊരു പിഷക്കാരൻ വന്നാൽ പോലും അവർ എന്തെങ്കിലും കൊടുക്കണം. പിന്നെ നമ്മളുടെ പെരുമാറ്റത്തിൽ ആരെയും വേദനിപ്പിക്കുന്ന ഒരു പെരുമാറ്റവും പ്രാർത്ഥിക്കുന്ന നമ്മുടെ വാ കൊണ്ട് ഈ പ്രാർത്ഥിക്കുന്ന നാവ് കൊണ്ട് നമ്മൾ ആരെയും ദോഷിക്കരുത്, നമ്മൾ ആരെയും കുറ്റം പറയൽ ചെവി കൊണ്ട് ആരുടെയും കേൾക്കരുത്, നമ്മുടെ കയ്യിൽ നിന്ന് നല്ല പെരുമാറ്റം മാത്രം വരാവുള്ളൂ. വീട്ടിലുള്ളവരല്ലേ നമുക്ക് ക്ഷമ, നമ്മുടെ ക്ഷമയെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഓരോരോ പ്രശ്നങ്ങളും വരും, നമ്മൾ അതിനെല്ലാം അതിജീവിക്കാൻ നമുക്ക് പറ്റണം കേട്ടോ. എപ്പോഴും നല്ല ചിരിച്ചുകൊണ്ടിരിക്കണം നമ്മൾക്ക്. അപ്പോൾ നിങ്ങളെപ്പോഴും പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കുക, നമുക്ക് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എന്ത് ജോലി ചെയ്യും, നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുന്നവളാണെങ്കിൽ അവിടെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ ചില നിങ്ങളൊക്കെ ചിലപ്പോൾ എന്നെ വൈകുന്നേരമൊക്കെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമല്ലോ, ഞാൻ ചിലപ്പോൾ നാരായണ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങളെന്നെ വിളിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്യും, ഞാൻ ആ ചെയ്യുന്ന കർമ്മവും ചെയ്യും, നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കും. പക്ഷേ ഞാൻ അറ്റൻഡ് ചെയ്യും, ഞാൻ എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയണക്ക്. നമ്മൾ ഒന്നും ഒന്നിനും തടസ്സമല്ല, പ്രാർത്ഥന ഒന്നിനും തടസ്സമല്ല, മനസ്സിലാക്കുക. ഓ അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം, അല്ല ഇത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം, നിങ്ങൾ ഒരിക്കലും വിചാരിക്കാം. അതിൻ്റെ ഒപ്പം നിങ്ങൾ ചെയ്യുന്ന എന്ത് കർമ്മമാണോ അതിൻ്റെ ഒപ്പം പ്രാർത്ഥനയ്ക്കും കൂടെ കൂട്ടാം. അതാണ് ഈസി. അതിന് പ്രത്യേകം ചിലപ്പോൾ സമയം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഒപ്പം നിങ്ങൾ പ്രാർത്ഥനയെ കൂട്ടിക്കോ കേട്ടോ. ഈ പറഞ്ഞ കണക്ക് എന്നും കുളിക്കാൻ നോക്കുക, എന്നും പല്ലുതേക്കാൻ നോക്കുക, നല്ല പ്രസരിപ്പോടെ ഇരിക്കാൻ നോക്കുക. ഞാൻ തമാശയും പറഞ്ഞതന്നേ ഉള്ളു കേട്ടോ. പിന്നെ എപ്പോഴും നല്ല ഒരുങ്ങിയിരിക്കാൻ നോക്കുക, എല്ലാ ഭാഗവും നമ്മുടെ വസ്ത്രവും നമ്മളിടുന്ന എല്ലാ കാര്യത്തിലും നല്ല പുതുമ ഉണ്ടാക്കുക. വീട് ഒരുക്കി വെക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. നമ്മളിരിക്കുന്ന സ്ഥലമെല്ലാം മനോഹരമാക്കി വെക്കുക, നമുക്ക് എപ്പോഴും നല്ല ഒരു വൈബ് ഉണ്ടാകാനുള്ള കാര്യങ്ങൾ. ചെടികളൊക്കെ പച്ചപ്പൊക്കെ വീട്ടിലൊക്കെ നല്ല ചെടിച്ചട്ടിയിലൊക്കെ ഇങ്ങനെ വെയിൽ കൊള്ളാതിരിക്കുന്ന ചെടികളൊക്കെ ഇല്ല, അങ്ങനത്തെ ചെടികളൊക്കെ എടുത്ത് വീടിനകത്ത് വെക്കുക. അപ്പോൾ ഒരു 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 വീടിനകത്തൊരു നല്ലൊരു കുളിർമയും നല്ലൊരു അന്തരീക്ഷവും നമുക്ക് കാണുമ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നും, മനസ്സിലായോ, നമുക്കൊരു സന്തോഷം തോന്നും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ അടുക്കളയിലൊക്കെ തന്നെ ചെറിയ മണി പ്ലാന്റൊക്കെ വെക്കുക, നല്ല രസത്തോടെ നമുക്ക് ഭയങ്കര സന്തോഷവും എനർജിയും തരും. അത് നമ്മൾ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് നല്ല പാട്ടുകൾ ഞാൻ പല വീഡിയോ പറഞ്ഞു, പാട്ടൊക്കെ കേൾക്കുക, ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ടുകൊണ്ട് ജോലി ചെയ്യുക, എപ്പോഴും നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ നോക്കുക. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥിച്ചാലേ, അല്ലാതെ എപ്പോഴും അലസത, മടി, നിരാശ, ഉറക്കം വരൽ, കുറേ ആക്രാന്ത പിടിച്ച വിശപ്പ് ഇങ്ങനെയൊക്കെ കേട്ട് ജീവിക്കുന്നവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ആ പ്രാർത്ഥനയ്ക്കൊരു ജീവൻ ഉണ്ടാകത്തില്ല. പ്രാർത്ഥനയ്ക്കും ഒരു ജീവൻ ഉണ്ടാകണം കേട്ടോ. തളർച്ച, നിങ്ങൾ വലിയ വല്ല ഉറക്കം വരുന്ന, നിരന്തരം ഉറക്കം വരുന്ന, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, വൈറ്റമിൻ ഡി ഒക്കെ വീട്ടിലിരിക്കുന്നവർക്ക് കുറഞ്ഞു പോയി അങ്ങനത്തെയൊക്കെ ഉണ്ടാകും, എപ്പോഴും അസുഖവും അസ്വസ്ഥതയൊക്കെ. അതൊക്കെ ഡോക്ടറെ കണ്ട് അതൊക്കെ ചെക്ക് ചെയ്ത് അതിനുള്ള മരുന്നൊക്കെ മാസത്തി മാസത്തി എടുക്കാനുള്ളതൊക്കെ എടുത്തോണം. കൃത്യമായ മരുന്ന് കഴിക്കുക, നല്ല ഉന്മേഷത്തോടെ ഓടി നടക്കുക, എപ്പോഴും നല്ല ചിരിച്ച് തന്നെ വർത്തമാനം പറയാൻ നമ്മൾ ശ്രമിക്കുക. ഒരുങ്ങുന്ന കാര്യത്തിലൊന്നും ഒരു മടിയും വെച്ചിരിക്കില്ല. നമ്മൾ ഒരുങ്ങിയില്ലെങ്കിൽ നമ്മൾ മൂഡ് ഓഫായി പോകും. നമ്മൾ നമ്മളെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ തന്നെ ചൈതന്യം, നമ്മളെപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. നമ്മളെന്തും നമ്മൾ ഒരു ദിവസം 24 മണിക്കൂർ കൊണ്ട് നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാതിരിക്കില്ല. നമ്മളെ ചിരിപ്പിക്കുന്ന, നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ജീവിച്ചിരിക്കുന്നു എന്ന് തോന്നത്തുള്ളൂ. അല്ലെ പിന്നെ നിരാശയായിരിക്കും. ഇപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് വേണ്ടിയും ജീവിക്കണം. ഞാനങ്ങനെ, എനിക്ക് ഇന്നിപ്പോൾ രാവിലെ എഴുന്നിട്ടപ്പോൾ ഞാൻ, എനിക്ക് ഇന്നലെ ഒന്ന് മീനൊക്കെ ആയിരുന്നു കറി, ഇന്നിപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി എനിക്കിച്ചിരി മട്ടൺ റോസ്റ്റ് കൂട്ടിയേ കൊള്ളാമെന്നുണ്ട്, സത്യമായിട്ട് തോന്നിയത്. അപ്പോൾ എനിക്കത് വേണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അപ്പോൾ ഞാൻ ബോബനോട് പറഞ്ഞു, എനിക്ക് ഇച്ചിരി മട്ടൺ, ഒരു 1 കിലോ മട്ടനൊക്കെ മേടിച്ചിട്ട് വന്നു ചോദിച്ചു. ഞങ്ങൾ രണ്ടു പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബോബൻ വന്ന് അത് മേടിച്ച് തന്നിട്ട് പോയി. ഞാൻ ഉച്ചയ്ക്ക് അത് കറി വെച്ച്, ആ കറി എൻ്റെ ഇഷ്ടമാണ്.
ഇപ്പോൾ എനിക്കത് പുറത്ത് പോകണമല്ലോ, സിനിമയ്ക്ക് പോകണമെന്നല്ലേ. ഇപ്പം നിങ്ങൾ പറയും അതിന് പൈസ, അങ്ങനെ വിചാരിക്കരുത്. എന്താണ് നമ്മളതനുസരിച്ചുള്ളൊരു, നമ്മളങ്ങനെ ആഗ്രഹിച്ചാലേ നമ്മളിലേക്ക് വരത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ ഏറ്റവും നല്ലതായിരിക്കണം. വീട്ടിൽ പഴങ്കഞ്ഞ് കുടിക്കാമെന്ന് തന്നെ ആഗ്രഹത്തിൽ പോയല്ലേ. പഴകിയ ഭക്ഷണം നമ്മൾ നിരന്തരം എല്ലാം ഉണ്ടായിട്ട് പഴകിയത് കഴിച്ചാൽ നമുക്ക് ആ പഴകിയത് മാത്രം നമ്മുടെ ജീവിതത്തിൽ കഴിക്കാൻ പറ്റത്തുള്ളൂ. പുതിയതിനെ ആഗ്രഹിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയത് വരത്തുള്ളൂ. ഞാനങ്ങനെ എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും, ഞാൻ എന്ത് പ്രശ്നം തകർച്ച വന്നിരിക്കുമ്പോഴും എൻ്റെ മനസ്സ് സന്തോഷിക്കുന്നൊരു വഴി തേടിപ്പോവും. ചുമ്മാ ഇങ്ങനെ മനക്കോട്ട കിട്ടും, മനസ്സിൽ കെട്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ചക്കരകളെ ഒന്ന് മിറക്കിളാണത്. ഓരോ കാര്യവും നടന്നോട്ടിരിക്കും, ദൈവം ഞാൻ കുറച്ച് ആളുമ്പോൾ ആഗ്രഹിച്ച കാര്യമാണല്ലോ, സത്യമായിട്ടും അതങ്ങനെ വരും. അതുപോലെ ആഗ്രഹങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ പുതുക്കി പൊടി തട്ടി പുതുക്കിക്കൊടു, മുന്നോട്ട് പോകാം നമുക്ക് സന്തോഷത്തോടു കൂടി. കേട്ടാ, അയ്യോ കാശില്ലല്ലോ നമുക്കത് ആഗ്രഹം, ആര് പറഞ്ഞ് ആഗ്രഹിക്കുന്നില്ല കാശും വേണം. ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നല്ലോ, എനിക്ക് നടക്കുന്നത് നല്ല ഡ്രസ്സ് ഇടുന്നത് ആഭരണം ഇടുന്നത് എപ്പോഴും ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് ടൂറിനൊക്കെ പോകാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു ടൂറേ പോയിട്ടില്ല, മോമൻ്റോട് വന്നിട്ടാണ് കേട്ടോ പോയിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അതൊക്കെ ഭയങ്കര, ആദ്യമൊക്കെ പോകുന്ന ടൂറിനോ അവിടെയൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് ദേഷ്യ, ഗുരുവായൂരം പോലും അല്ലാതെ വേറെ സ്ഥലത്തോട്ട് പോകണം എനിക്കിഷ്ടമല്ല. പോകുമ്പോൾ എനിക്കിതെന്താ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വരാം. അപ്പോൾ എന്നെ അടുത്തല്ലേ, അപ്പോൾ എനിക്കൊരു ടൂറിസ്റ്റ് ഹോമിൽ അവിടെ ഇങ്ങനെ റിസോർട്ടിലവിടെയൊക്കെ പോകാൻ, പണ്ടൊക്കെ സ്വപ്നം, സ്വപ്നം കണ്ടപ്പോഴൊന്നും കിട്ടിയില്ല, ഇപ്പോഴാണ് കിട്ടിയത്. ആ കിട്ടിയ സമയത്ത് അത് ആസ്വദിക്കാൻ നോക്കുക. അപ്പോൾ ഇപ്പം എനിക്കതുകൊണ്ട് ഇഷ്ടമാണ്, ഞാൻ എൻ്റെ സ്വഭാവത്തെ ഞാൻ തന്നെ മാറ്റി ബോബനിഷ്ടമുള്ള കാര്യത്തിലേക്ക്, എൻ്റെ സ്വഭാവം ഞാൻ ആ ഇഷ്ടങ്ങളിലേക്ക് എൻ്റെ ഇഷ്ടത്തെ ഇരുന്ന് ചെറുതായിട്ട് മാറ്റിയപ്പം അതൊരു സന്തോഷകരമായി തീർന്നു. എന്ന് പറഞ്ഞൊക്കെ നമ്മുടെ ചിന്തകളെ മനസ്സിനെയൊക്കെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ നോക്കുക. നമ്മൾ ഏത് സാഹചര്യത്തിലാണല്ലോ ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ നോക്കുക, അവിടെ എന്തെങ്കിലും സന്തോഷം കണ്ടെത്താൻ നോക്കുക. കേട്ടോ, ഒരുപാട് മാറ്റമുള്ള ഒരു ജീവിതത്തിൽ ഞാൻ നിരന്തരം പ്രാർത്ഥിക്കാൻ പറയുന്നത് സിംഗമ്മ, സിംഗം പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ടോട്ടലി മാറ്റം വരുത്തി, ജീവിതം നല്ല സുഖമായി പോകുന്നു, ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറയുന്നേക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ചങ്കിനുള്ളിലൊരു തണുപ്പാണത് കേൾക്കുമ്പം. കേട്ടോ, ഒരുപാട് ഒരുപാട് സന്തോഷം. എനിക്ക് ചിലർക്ക്, ഞാനിവിടെ എനിക്ക് സ്ഥിരമായി കമൻ്റ് ഇടുന്ന ചില ആൾക്കാരുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. സ്ഥിരമായി നല്ല കമൻറ്റുകളൊക്കെ നിരന്തരം എനിക്ക് സ്ഥിരമായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഞാനതേക്കുറിച്ച് ഒന്ന് ആലോചിക്കുന്നുണ്ട്. അവർക്കിഷ്ടമുള്ള എന്തെങ്കിലും എൻ്റെ വാട്സപ്പിൽ ഞാൻ ഇതിനകത്ത് ഇനി അടുത്ത ദിവസങ്ങളിൽ എനിക്ക് സ്ഥിരമായി ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട പേരുകളൊന്ന് പറയും. അപ്പം കുറച്ച് പേരൊക്കെ ഞാൻ വേണമെങ്കിൽ അവരുടെ ഒരു കുറിയിടാം, വേണമെങ്കിൽ ഞാനൊന്ന് പ്ലാൻ ചെയ്യട്ടെ. സ്ഥിരമായി എനിക്ക് കമൻറ്റ് ഇടുന്നവർക്ക് എന്തെങ്കിലും എൻ്റെ ഒരു സന്തോഷം കൊണ്ടാണ് എന്തെങ്കിലും കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളെ വേർതിരിവൊന്നും ഒരിക്കലും എനിക്കുണ്ടാകത്തില്ല, എല്ലാവരും സമന്മാരാണ്. ഒന്നും അവരെ കുത്തിയിരുന്ന് കമൻ്റ് ഇടുകയില്ല, അത് എന്നോട് എത്ര സ്നേഹമുണ്ടായിട്ടായിരിക്കും. എനിക്കത് ഭയങ്കര ഒരു വലിയ ആ കമൻ്റ് എൻ്റെ നിങ്ങൾക്കറിയാൻ വയ്യ, എനിക്ക് ആ കമൻറ്റിന് ഭയങ്കര വിലയാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ തമാശക്ക് ഇടുന്നൊരു കമൻ്റായിരിക്കും, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എന്നെ സമാധാനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ കമൻറ്റൊക്കെ ഇട്ട് കുറേ പേര് എപ്പോഴും വലിയ കമൻ്റ് ഇടും, അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ആ പേര് പറയാം, നിങ്ങൾ ഞാൻ അടുത്ത ദിവസം നോക്കി നോക്കി പേര് പറയാം. അപ്പോൾ നിങ്ങളെനിക്ക് വാട്സപ്പിൽ വരണം, ഞാൻ നമ്പർ ഇട്ടേക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അഡ്രസ്സ് തരുമ്പോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഞാൻ അയച്ചു തരാം. ഇവിടുന്ന് ഞാൻ പറഞ്ഞാൽ മതി, എൻ്റെ മോൾ അവിടെ മേടിച്ച് അയച്ചോളും. കേട്ടോ, എൻ്റെ ചക്കരകൾക്ക് അങ്ങനെ തരണമെന്ന് എൻ്റെ ചങ്ക് എന്നോട് പറയുന്നത്, എൻ്റെ മനസ്സ് എന്നോട് പറയുന്ന കാര്യം. കേട്ടോ, അപ്പോൾ ഓക്കെ, ഇന്ന് ഇതാണ്. അതുകൊണ്ട് കർമ്മത്തിൽ ശ്രദ്ധിക്കുക, നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങളൊക്കെ ഏറ്റവും നല്ലത് വേണം ആഗ്രഹിക്കുക, എങ്കിലേ നമുക്ക് നല്ലത് കിട്ടത്തുള്ളൂ. മോശത്തിൽ എനിക്കത് കിട്ടത്തില്ല, പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ബാക്കിലേക്ക് നിങ്ങൾ പോകാൻ നോക്കല്ലോ. നിങ്ങളുടെ ആഗ്രഹം അങ്ങോട്ട് കൊണ്ടുപോകും, അതിൻ്റെ പുറകെ വന്നോളും ബാക്കിയെല്ലാം. ആഗ്രഹം കൊണ്ടുപോകും, നിരന്തര പ്രാർത്ഥനയുണ്ട്. ഒരിക്കലും നിങ്ങൾ നിരാശ ബാധിച്ച് നിങ്ങളുടെ ആഗ്രഹത്തെ ബാക്കിലോട്ട് കൊണ്ടുപോകില്ല. വേണ്ട, നടക്കത്തില്ലെന്ന് പറയും, നടക്കും എന്നെങ്കിലും ഒരിക്കൽ, അത് ഉടൻ നടക്കും, ഉടൻ നടക്കും എന്നുള്ള മനോഭാവത്തിൽ ആഗ്രഹമോട്ട് മുന്നോട്ട് തന്നെ പൊയ്ക്കോട്ടെ. കേട്ടോ, അപ്പോൾ ആഗ്രഹത്തിൻ്റെ പുറകെ പ്രപഞ്ചം ഒരുങ്ങും. നിരന്തര പ്രാർത്ഥന, നല്ല സൽക്കർമ്മം ചെയ്യുന്നവൻ്റെ ഒപ്പം ഈശ്വരാനുഗ്രഹവും എല്ലാം ഉണ്ടാകും. ഓക്കെ.